ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർവളം സൈനിധ്യൻ. ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളൊരു പുതിയ അധ്യായമായിട്ടാണ്, എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടുകൾ വിഹിതം ഉയർത്തിയ സ്മോൾ ക്യാപ്പ് ഓഹരികളെ കുറിച്ചാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ അവരുടേതായിട്ടുള്ള വിഹിതം ഉയർത്തിയിട്ടുള്ള കുറേ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ്. സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ, സ്മോൾ ക്യാപ്പ് ഓൾറെഡി അതിൻ്റെ ഓവർ വാല്യൂ ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, മാർക്കറ്റ് നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് സ്മോൾ ക്യാപ്പ് വളരെ ഉയരത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഈ സ്മോൾ ക്യാപ്പ് വളരെ ഉയരത്തിലായി മാറിയ സ്ഥിതിക്ക് ഗവൺമെൻറ് ചില നിഷ്കർഷകൾ സെബി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നിക്ഷേപങ്ങളിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ ഇപ്പോൾ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ. ഈ സ്മോൾ ക്യാപ്പ് കമ്പനികളെ എം സിക്കാർ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് എന്താണെന്ന് നോക്കാം. 30,000 സ്മോൾ ക്യാപ്പ് ഓഹരികളിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ മാസം പുതിയതായി നിക്ഷേപം നടത്തിയത്. ഇതോടെ ഈ ഓഹരികളുടെ വില കുതിക്കുകയും ചെയ്തു. അതായത് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2024 April 21 നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ 2023 സാമ്പത്തിക വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2024 സാമ്പത്തിക വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 2024-2025 സാമ്പത്തിക വർഷമാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഒരു നിരീക്ഷണം നടത്തുന്നത്. ചെറുകിട ഓഹരികളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ റിസ്ക് ശേഷി പരിശോധിക്കാനുള്ള ആഘാത പഠനം സെബിയുടെ നിർദ്ദേശപ്രകാരം ഈയിടെയാണ് നടത്തിയത്. നമുക്കൊക്കെ അറിയാം, നമ്മളതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണും, നിങ്ങൾക്ക് മറ്റു രീതിയിൽ മനസ്സിലാക്കി കാണാം. നിക്ഷേപകർ കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിച്ചാൽ എത്ര ദിവസം കൊണ്ട് സ്കീമുകൾക്ക് പണം കൊടുത്തു തീർക്കാനാകുമെന്നായിരുന്നു പ്രധാന പരീക്ഷണം. അപ്പോൾ കൂട്ടത്തോടെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പണം കൊടുക്കാമെന്നുള്ള, അപ്പോൾ കൂട്ടത്തോടെ നിക്ഷേപിക്കുമ്പോൾ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ നിക്ഷേപിക്കുമ്പോൾ ഇവർക്ക് നഷ്ടം വരും, കൂടുതൽ ആളുകൾ ഒന്നിച്ച് പിൻവലിക്കുമ്പോൾ നഷ്ടം വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് പരീക്ഷണം മുറ പോലെ നടന്നെങ്കിലും സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. അത് നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയും കൂടിയായിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് നമ്മളെ വളരെ സൂക്ഷിച്ച് വേണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. ഏത് സാഹചര്യത്തിനും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അതേസമയത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ കൂടുതലാണെങ്കിലും റിവാർഡ് നമുക്ക് പലപ്പോഴും കൂടുതൽ തരുന്നത് സ്മോൾ ക്യാപ്പ് കമ്പനികളാണ്, സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടുകൾ. സ്മോൾ ക്യാപ്പ് കമ്പനി നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ നേരത്തെ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പോർട്ട്ഫോളിയോയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനും ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പല പ്രകൃതികളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൺ റിലയൻസിൻ്റെ അംബാനി അടക്കം, മുകേഷ് അംബാനി ഒക്കെ അടക്കം ഇത് ഇത്തരം ഫണ്ടുകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അല്ലാത്തതായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നുണ്ടെന്നുള്ള നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ നിങ്ങൾക്കും ഇറക്കിക്കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. ഈ കാലയളവിൽ അതായത് പരീക്ഷണം മുറ പോലെ നടന്നെങ്കിലും സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല, അറ്റ നിക്ഷേപം കൂടുകയാണ് എപ്പോഴും ചെയ്തിരിക്കുന്നത്. ഈ കാലയളവിൽ നിക്ഷേപകർ 94 കോടി രൂപയുടെ നിക്ഷേപം പിൻവലിച്ചെങ്കിലും അതൊന്നും ഫണ്ട് ഹൗസുകളെ ബാധിച്ചതുമില്ല. പണം കൊടുത്തു തീർക്കുന്നതിനൊപ്പം സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ അവർ നല്ല തോതിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇവർ ലാഭം കിട്ടിയത് പിൻവലിച്ചിട്ട് പിന്നെ വീണ്ടും പുതുതായിട്ട് എൻ്റർ ചെയ്യാൻ ചെയ്യുന്നതെന്നാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. കൂട്ടത്തോടെ പിൻവലിക്കുമ്പോൾ അതാണതെന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ വിറ്റൊഴിഞ്ഞ് പോകുന്നതായിട്ട് അതിൽ നിന്നും മനസ്സിലാവുന്നില്ല. 30,000 സ്മോൾ ക്യാപ്പ് ഓഹരികളിലാണ് കഴിഞ്ഞ മാസം മ്യൂച്വൽ ഫണ്ടുകൾ പുതുതായി നിക്ഷേപം നടത്തിയതെന്ന് കാണാം. ഇതോടെ ഈ ഓഹരികളുടെ വിലയിൽ കുതിപ്പുണ്ടായി. ഉദാഹരണത്തിന്, ഷ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചറിൽ നിക്ഷേപമുള്ള ഫണ്ടുകളുടെ എണ്ണം 11-19. അതായത് 11 മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, അതിൻ്റെ AMC-ക്കാർ 11 കമ്പനികളാണ് ഇങ്ങനെ ഈ ഒരു കമ്പനിയിൽ, അതായത് ഈ ഒരു ഷ്നൈഡർ ഇലക്ട്രിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ അവരുടെ നിക്ഷേപം നടത്തിയിരുന്നത്. അതേസമയത്ത് ആ 11 എന്നുള്ളതിപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസം കൊണ്ട് അത് 19 വളർന്നുണ്ട്. 19 മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവരുടെ AMC-കൾ ഈ പറഞ്ഞ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഷ്നൈഡർ ഇലക്ട്രിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ജനുവരിക്ക് ശേഷം കമ്പനിയുടെ ഓഹരി വിലയാകട്ടെ ഇരട്ടിയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെയുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിന് പകരം, സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിക്ഷേപിക്കുകയാണെങ്കിൽ
മ്യൂച്വൽ ഫണ്ടുകാർ അത് നോക്കിയിട്ട് ചെയ്തോളും. അത് നല്ല ഒരു കാര്യമാണ്. നമ്മൾ ഡയറക്റ്റ് നിക്ഷേപിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടി വരും, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ബാക്കി തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, ഫെബ്രുവരിയിൽ നുവാമ ഹെൽത്ത് മാനേജ്മെൻറ്റിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം മാത്രമായിരുന്നു നിക്ഷേപം നടത്തിയിരുന്നത്. ഒറ്റ മ്യൂച്വൽ ഫണ്ട് AMC മാത്രമാണ് ഈ നുവാമ ഹെൽത്ത് മാനേജ്മെൻറ്റിൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ നിക്ഷേപം നടത്തിയിരുന്നത്. അതേസമയത്ത് മാർച്ച് അവസാനമായപ്പോഴേക്കും 15 ഫണ്ടുകളായി നിക്ഷേപം നടത്തിയത്. 15 ഫണ്ടുകൾ ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയതാണ്. ഓഹരി വിലയാകട്ടെ ഒരു വർഷത്തിനിടെ 44% മുന്നേറിയിട്ടുള്ളത്. ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, ആനന്ദ് രതി വെൽത്ത്, ഇതൊക്കെ ചെറുകിട കമ്പനികളാണ്, സ്മോൾ ക്യാപ് കമ്പനികളാണ്. ആനന്ദ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, ആനന്ദ് രതി വെൽത്ത്, സിഗ്നേച്ചർ ഗ്ലോബൽ ഇന്ത്യ, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, DMOS ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളിൽ മ്യൂച്വൽ ഫണ്ടുകൾ കാര്യമായി തന്നെ നിക്ഷേപം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ് വസ്തുത. അതുപോലെ തന്നെ ഗൾഫ് ബേസ്ഡ്, അതായത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് DM Healthcare എന്ന് പറയുന്നത്. DM Healthcare അത് നാട്ടിലും അവരുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഠിത്തം 2 വർഷത്തിന് മുമ്പായിട്ട് നാട്ടിലും DM Healthcare ഇന്ത്യ എന്നുള്ള പേരാക്കിയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ പൊതുവായിട്ട്. എന്തായാലും DM Healthcare എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അവരും നല്ല ഒരു നിലയ്ക്ക് പോകുന്ന കമ്പനിയാണ്, പക്ഷെ അത് സ്മോൾ ക്യാപ് കമ്പനി ആയിട്ടാണ് അതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. DM Healthcare, അതുപോലെ NLC ഇന്ത്യ, ആവാസ് ഫിനാൻസ്, ആദിത്യ ബിർള AMC, GR ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവയും ഫണ്ടുകളുടെ നിക്ഷേപം കൊണ്ട് ശ്രദ്ധേയമായി. ഈ ഫണ്ടുകളിലൊക്കെ ഈ മ്യൂച്വൽ ഫണ്ടുകാർ നിക്ഷേപിക്കുന്നുണ്ട്. ഗോപൽ സ്നാക്സ്, ശക്തി പമ്പ്സ്, ലാൻസർ കണ്ടെയ്നർ, മാൻ ഇൻഡസ്ട്രീസ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം മാൻ ഇൻഡസ്ട്രീസ് നല്ല കമ്പനിയാണ്, തുടങ്ങിയ ഓഹരികളിലും വാങ്ങലുണ്ടായിട്ടുണ്ട്. സഫയർ ഫുഡ്സ്, കാപ്ലിൻ പോയിന്റ് ലാബ്, കാപ്ലിൻ പോയിന്റ് ലാബും നമുക്കറിയാം കുറേ കാലമായിട്ട് നല്ല സസ്റ്റൈനബിലിറ്റി ഉള്ള ലബോറട്ടറി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്, സ്മോൾ ക്യാപ് കമ്പനിയാണ്. AMTC, IFCI, പ്രാജ് ഇൻഡസ്ട്രീസും നല്ല റിട്ടേൺ കൊടുക്കാറുള്ള കമ്പനിയാണ്. എന്നീ കമ്പനികൾ ഓഹരികളിൽ 3 മാസത്തിനിടെ ഫണ്ട് കമ്പനികൾ കാര്യമായി നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ബ്ലൂ സ്റ്റാർ, കാർബോറാണ്ടം യൂണിവേഴ്സൽ, ഇതും നമുക്കറിയാം. ബ്ലൂ സ്റ്റാർ AC ഒക്കെ നിർമ്മിക്കുന്ന, അതുപോലെ കൂളർ ഫാനുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണത്. ഇത് സ്മോൾ ക്യാപ് കമ്പനിയാണ്, പക്ഷെ നല്ല കമ്പനിയാണ് അതൊക്കെ. കാർബോറാണ്ടം യൂണിവേഴ്സൽ, അത് പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണത്. കൽപ്പതാരു പ്രോജക്ട്സ്, ക്രോംപ്ടൺ ഗ്രീവ്സ് എന്ന് പറയാം, നിങ്ങൾക്കറിയാം ഫാനുകൾ മോട്ടറുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് നമുക്കറിയാം കമ്മോഡിറ്റിയിൽ ഇത് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ഈ കമ്പനികളുടെ ഓഹരികളാണ് ഫണ്ട് കമ്പനികൾ വൻതോതിൽ നിക്ഷേപം ഹോൾഡ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ MAX Healthcare, നിങ്ങൾക്കറിയാം MAX Healthcare നല്ല ഒരു ചെയിനുള്ള കമ്പനിയാണ്, ഇന്ത്യയിൽ ഒട്ടാകെ ചെയിനുള്ള കമ്പനിയാണ്. നിരവധി സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുണ്ട്. അതുപോലെ അരബിന്ദോ ഫാർമ നമുക്കറിയാം, അരബിന്ദോ ഫാർമയും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടിരിക്കുന്ന നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്, അതൊക്കെ മിഡ് ക്യാപ്പിൽ പെട്ടാണ്. ഇൻഡസ് ടവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ടവേഴ്സും മറ്റും നിർമ്മിക്കുന്ന, പ്രത്യേകിച്ച് അവർ ഈ അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ടവറുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അത് എയർടെല്ലിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്കത് നിരീക്ഷണം നടത്തിയാൽ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും ആകാൻ കഴിയും. ഇൻഡസ് ടവേഴ്സ്, സംവർദ്ധന മദേഴ്സൺ, ജൂബിലൻ്റ് ഫുഡ് വർക്ക്സ് നല്ല ഉണ്ടവനം കയറ്റുമതിയൊക്കെ ചെയ്യുന്ന ഫുഡ് വർക്കിൻ്റെ കമ്പനിയാണ്. അതും നല്ല സസ്റ്റൈനബിലിറ്റി കമ്പനി, നമുക്കറിയാവുന്ന കമ്പനിയാണ്. എന്നീ ഓഹരികളിലും പുതുതായി നിക്ഷേപം നടത്തിയ ഫണ്ടുകളുണ്ട്. ഇന്ത്യൻ ഹോട്ടൽസ്, പെർസിസ്റ്റൻ്റ് സിസ്റ്റംസ് ഒരു മൾട്ടിബാഗർ കമ്പനിയാണ്. കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് അത് 8000 ചെറിയ 500-600 രൂപയിൽ നിന്നൊക്കെ വളർന്ന് 2-3 കൊല്ലം കൊണ്ട് 8000 രൂപ അതിൻ്റെ ഈ വില വന്നു. അത് പിന്നീട് സ്പ്ലിറ്റ് ചെയ്തു, 4000 ആയിട്ടുണ്ട് ഇപ്പോൾ അത്. അതായത് 10 നിന്ന് അത് 5 മാറി, ഇപ്പോൾ അത് വീണ്ടും 2 മാറിയെന്ന് തോന്നുന്നുണ്ട്. അതും വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മൾട്ടിബാഗർ കമ്പനിയാണ്. പെർസിസ്റ്റൻറ്റിലൊക്കെ 5 കൊല്ലമൊക്കെ മുന്നേ നിക്ഷേപിച്ചിരുന്ന ആളുകളാണെങ്കിൽ അവർക്കിപ്പോൾ അത് 100,000 നിക്ഷേപിച്ചവർക്കൊക്കെ 5-8 ഒക്കെ ആയിട്ടുണ്ടാവും. അത്രയും വളർച്ച വന്നിട്ടുള്ള കമ്പനിയാണ്. ഇതൊക്കെ മിഡ് ക്യാപ് കമ്പനികൾ നല്ല എപ്പോഴും വിശ്വസിച്ച് ചെയ്യാവുന്ന മിഡ് ക്യാപ് കമ്പനികളാണ്. അതുപോലെ തന്നെ അത് ഈ ഇത്തരം മിഡ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനികൾ നമ്മൾ നിക്ഷേപിച്ച് കഴിയുമ്പോൾ സ്മോൾ ക്യാപ് കമ്പനിയും കുറച്ചൊക്കെ മിഡ് ക്യാപ് കമ്പനികൾ വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെ നിക്ഷേപിച്ച് കഴിയുമ്പോൾ അവർ തന്നെ ഈ ഫണ്ട് മാനേജർമാർ തന്നെ അത് നോക്കിക്കോളും. നമ്മൾ ഡയറക്റ്റ് കമ്പനികളിൽ പോയിട്ട് നിക്ഷേപിക്കണമെന്നല്ല, അങ്ങനെ ഡയറക്റ്റ് നിക്ഷേപിക്കാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനും റിസർച്ച് ചെയ്യാനും ഒക്കെ സമയമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് നിക്ഷേപിക്കാവുന്നതാണ്.
എത്രയാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസ്, ഇന്ത്യൻ ഹോട്ടൽസ് നമുക്കറിയാം, പേഴ്സിസ്റ്റൻ്റ് സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോഫോർജ്, കോഫോർജ് നല്ല ഐ ടി കമ്പനിയാണ്, കുമ്മിൻസ് ഇന്ത്യ അതൊക്കെ ഐ ടി കമ്പനിയാണ്. പിന്നെ ഫെഡറൽ ബാങ്ക് എന്നിവയുടെ ആണ് ടോപ്പ് ഹോൾഡേഴ്സ് ഹോൾഡിങ്, ഈ അതായത് ഈ മിഡ് ക്യാപ് കമ്പനികളിൽ. മാർച്ചിൽ നിഫ്റ്റി 2% നേട്ടം ഉണ്ടാക്കിയത്. അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികൾ യഥാക്രമം 1%, 4% എന്നിങ്ങനെ നഷ്ടത്തിലാകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് ഫണ്ട് ഹൗസുകളുടെ നിക്ഷേപം എന്ന് ഓർക്കണം. ഈ നഷ്ടത്തിലാകുമ്പോൾ ഫണ്ട് ഹൗസുകൾ എന്തിന് നിക്ഷേപിക്കണമെന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ സത്യത്തിലെ നഷ്ടത്തിലാകുമ്പോഴാണ് നിക്ഷേപിക്കേണ്ടത്. കാരണം അത് നഷ്ടത്തിലാവുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വാല്യൂ കുറഞ്ഞു, മാർക്കറ്റിലെ ഈ കമ്പനികളുടെ സ്റ്റോക്കുകളുടെ വാല്യൂ കുറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴാണ് വാങ്ങിക്കേണ്ടത്, വാല്യൂ കുറയുമ്പോഴല്ലേ വാങ്ങിക്കേണ്ടത്. അപ്പോൾ വാല്യൂ കുറയുമ്പോൾ വാങ്ങിച്ചാൽ നമുക്കത് പിന്നീട് വളർച്ച ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നല്ല കമ്പനികളായിരിക്കണം വാങ്ങിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വഴിക്കണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കാർ അത് നോക്കിക്കൊള്ളാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്. പിന്നെ അതുപോലെ ഫണ്ട് ഹൗസുകളുടെ നിക്ഷേപം നോക്കാം. മിഡ് സ്മോൾ ക്യാപ് കമ്പനികളുടെ പ്രകടനം വിലയിരുത്തുന്നതിന് പകരം ഓഹരികളെടുത്ത് വിശകലനം ചെയ്യുന്നതാകും ഉചിതം. പല ചെറുകിട ഇടത്തരം കമ്പനികൾക്കും മികച്ച വളർച്ചാ സാധ്യതയും കരുത്തുറ്റ ബിസിനസ്സുമുണ്ട്. പ്രതീക്ഷിക്കുന്ന വരുമാന വളർച്ച കൈവരിക്കുന്നിടത്തോളം അവയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകാനിടയില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പിന്നെ നമുക്ക് ഏതൊക്കെ ഫണ്ടുകളിൽ ഇവർ ഫണ്ടുകൾ, ഇപ്പോൾ ഈ സ്മോൾ ക്യാപ് കമ്പനികളായാലും മിഡ് ക്യാപ് കമ്പനികളാണെങ്കിലും നമുക്ക് അവരുടെ ഹോൾഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ, അത് മണി കൺട്രോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കമ്പനി സെലക്ട് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഹോൾഡിങ്സ് അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കമ്പനികളുടെ ഹോൾഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഉണ്ട്, അതിൽ അവരേതൊക്കെ ഈ സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇതിൽ ഈ എപ്പിസോഡിൽ നമുക്ക് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഒരു സാമ്പത്തിക സാക്ഷരത യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുമാണ് കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഇനിയും കുറച്ചുകൂടി ഗോൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സഹകരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതൊരു ഏതെങ്കിലും ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള നിർദ്ദേശമോ സജഷനൊന്നും അല്ല. നമ്മൾ ഞാനെപ്പോഴും പറയാറുള്ള പോലെ കുറേ കാലമായിട്ട് നമ്മൾ 10-20 വർഷത്തിലധികമായിട്ട് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ജെറോദ അതുപോലെ ICICI ഡയറക്ടർ, DBFS ഇവരൊക്കെ ആയിട്ട് സഹകരിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ NSE അക്കാദമിയുടെ കുറേ പുരസ്കാരം, സോറി, കുറേ സർട്ടിഫിക്കറ്റുകൾ, 5-6 സർട്ടിഫിക്കറ്റുകൾ, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ റിസർച്ച് ചെയ്തിട്ടാണ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട്, അതുപോലെ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ഫണ്ട് മാനേജർമാരെടുത്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധന്മാരെടുത്ത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റേ ഇൻവെസ്റ്റഡ്. നമുക്ക് എന്തായാലും അതുകൊണ്ട് നേടണ്ടാവും. നന്ദി. ഞാൻ നിങ്ങളോടൊപ്പം പുന്നിയവർക്കോ സൈനി സൈനിങ് ഓഫ്. നന്ദി. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.